എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമസ്തേരയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. സ്വാഗതം. അനുഷ്ഠാന കലയായ ചിന്തുപാട്ടിനെ കുറിച്ച് അറിയുന്നവർ കേരളത്തിൽ തന്നെ വിരളമായിരിക്കും. എന്നാൽ പ്രവാസ ലോകത്ത് ചിന്തുപാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടെന്നത് അത്ഭുതമാണ്. എന്നാൽ അതിലേറെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് അവരെങ്ങനെ പിറവിയെടുത്തു എന്നതും അതിൻ്റെ പ്രവർത്തനവുമാണ്. മണ്ഡലകാല പുലരി പിറക്കുന്നതോടെ തുടങ്ങുകയായി പ്രവാസലോകത്തെ ചിന്തുപാട്ടിൻ്റെ താളമേളങ്ങൾ. അജ്മാനിലെ താളം എന്ന കൂട്ടായ്മയാണ് ചിന്തുപാട്ടുമായി സജീവമാകുന്നത്. സ്വാമി അയ്യപ്പനെ സ്തുതിക്കുന്ന ഇവരുടെ ചിന്തുപാട്ടുകൾ അതിമനോഹരം. നമ്മൾ മലയാളികൾക്ക് പോലും അത്ര പരിചിതമല്ലാത്ത ചിന്തുപാട്ടിനായി ജീവിതം സമർപ്പിച്ച ഒരു കൂട്ടം പ്രവാസികൾ എങ്ങനെ ഉണ്ടായി എന്നതിന് പിന്നിലെ കാരണം ആരെയും അത്ഭുതപ്പെടുത്തും. എൻ്റെ അടുത്ത് മറ്റിലാണ് നിങ്ങൾക്കറിയാം, ഈ ശബരിമല വിശേഷം കത്തിക്കേറിയിരിക്കുന്ന സമയത്ത് ജനം ടി വി പോലത്തെ TV അതിനെ വളരെ സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പ്രവാസികളായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പോഴാണ് ഹിന്ദു എന്നൊരാൾ ഉണർന്നത് ആ സമയത്തായിരുന്നു എന്ന് വിശ്വസിക്കാൻ. അതിന് വലിയൊരു പങ്ക് ജനം ടി വിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ ഗുരുവായ, അതായത് താളം അജ്മാൻ്റെ ഒരു ഗുരുതുല്യനായ ഒരു ഗുരുവുണ്ട്, അദ്ദേഹം ചാലിശ്ശേരി ശിവാനന്ദനാണ്. അദ്ദേഹം ചെണ്ട വിദ്വാൻ, ഇപ്പോൾ നാട്ടിലാണ്. അദ്ദേഹമാണ് ഈ ഒരു ഐഡിയ വന്നത് നമുക്ക് എന്തുകൊണ്ട് ഒരു ചിന്തുപാട്ട് തുടങ്ങിക്കൂടെ. കാരണം അജ്മാനിൽ അല്ലെങ്കിൽ UAE ഇങ്ങനെ ഒരു ചിന്തുപാട്ട് ടീമില്ല. സംസ്കാരം നമുക്കിതൊരു സംസ്കാരമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ 2018 നമ്മൾ ആദ്യമായിട്ട് ചിന്തു വാങ്ങിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഉടുക്കുന്ന തുകൽ വാദ്യോർണത്തിൻ്റെ ഒപ്പം പാടുന്ന താളാത്മകമായ ഗാനങ്ങളാണ് ചിന്തെന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു മാത്രമേ അവതരിപ്പിക്കാനാവൂ. ഗണപതി സ്തുതിയിലാണ് ആരംഭം. ദീനാമവിത്രേവദു ഗണേശായ നമഃ സരസ്വതി നമഃ ശ്രീ ഗുരുഭ്യോ നമഃ ഹരിഹി ഓം. മാലയിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഒരിക്കലും നിൽക്കാറില്ല. അവർ പ്രത്യേക ഒരു പാടത്ത് ഈ ഗ്രൂപ്പായിട്ട് സ്ഥലത്ത് പോയി താമസിക്കും. ആ സമയത്ത് വൈകിട്ട് 6:30 പാടുന്ന പാട്ടാണ് ചിന്തുപാട്ട്. 30 മിനിറ്റ് മാത്രമേ പാടാറുള്ളൂ. വളരെ പ്യുവർ ആധ്യാത്മികതയായിട്ട് ചെയ്യുന്നതാണ്. വേറെ അശുദ്ധിയൊന്നും വരാതെ 30 മിനിറ്റ് പാടുന്നത്. അപ്പോൾ അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 30 മിനിറ്റ് ഓങ്കാരം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാമി അയ്യപ്പനെ ശബരിമലയിൽ നിന്ന് വിളിച്ച് വരുത്തി അവരെ കൂടെ നിന്ന് ആടുകയാണ് ചെയ്യുന്നത്. ആടുകയും പാടുകയും ചെയ്യും. ആ 30 മിനിറ്റ് പാടിയ ശേഷം ഓങ്കാരം പറഞ്ഞ് അയ്യപ്പനെ തിരിച്ച് ശബരിമലയ്ക്ക് പറഞ്ഞയക്കുന്നതാണ് ഈ തെക്കൻ തിരുവിതാംകൂറിലെ ഈ ചിന്തുപാട്ടിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ശൈലി എക്സാക്ട്ലി അതുപോലെ നമ്മൾ കോപ്പി ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു. അജ്മാനിലെ വികാസ് കൾച്ചറൽ സെൻ്ററിൻ്റെ പ്രവർത്തകരാണ് താളം എന്ന കൂട്ടായ്മയ്ക്ക് പിന്നിൽ. പുതുതലമുറയ്ക്ക് ഇത് പഠിക്കാനും പരിശീലിക്കാനും അവസരമൊരുക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഇവരെ നയിക്കുന്നത്. പ്രവാസ ലോകത്തും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. 6 വയസ്സ് മുതൽ 60 വയസ്സിലേറെയുള്ളവർ വരെ ഈ സംഘത്തിൻ്റെ ഭാഗമാണ്. ഗ്യാസ് കൾച്ചറൽസ് എന്ന സാംസ്കാരിക സംഘടന അജ്മാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അതിലെ മെമ്പേഴ്സാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സമയത്ത് ഒത്തുകൂടിയപ്പോഴാണ് ഇങ്ങനെ ഒരു അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം എന്നൊരു ചിന്ത വരികയും ഇങ്ങനെ താളം അജ്മാൻ എന്നൊരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും ചെയ്തു. UAE-യിലെമ്പാടുമുള്ള
അയ്യപ്പ പൂജ മഹോത്സവങ്ങളിലാണ് ഇവർ ചിന്തുപാട്ടുമായി അരങ്ങിലെത്താറുള്ളത്. മറ്റൊരു വേദികളിലും ഇവരെ കാണാനുമാകില്ല. അതിന് കാരണവുമുണ്ട്. അയ്യപ്പ പൂജ നടക്കുന്ന വേദികളിൽ മാത്രമാണ് ഞങ്ങൾ ചിന്തുപാട്ട് അവതരിപ്പിക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രം, എവിടെയാണോ നമ്മൾ അയ്യപ്പന് വേണ്ടി വിളക്ക് കത്തിക്കുന്നത് അവിടെ മാത്രം ഞങ്ങൾ ചിന്തുപാട്ട് അവതരിപ്പിക്കാറുള്ളൂ. നിരവധി മാസങ്ങളുടെ പരിശീലനത്തിനൊടുവിലാണ് താളമെന്ന കൂട്ടായ്മ ചിന്തഭ്യസിച്ച് അരങ്ങിലെത്തുന്നത്. പ്രവാസലോകത്തെ തിരക്കുകൾക്കിടയിലും ഇതിനായി അവർ സമയം കണ്ടെത്തുന്നുണ്ട്. കുടുംബങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഇവരോടൊപ്പമുണ്ട്. പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പല ഭക്തജനങ്ങളും സമീപിക്കാറുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണ് കിട്ടുന്നത്, ആരാണ് നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്കും കൂടെ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഫീഡ്ബാക്സ് ഒക്കെ ശരിക്കും ഞങ്ങൾക്ക് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാംസ് കഴിയുമ്പോഴും കിട്ടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആളുകൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസ്യതയാണല്ലോ അത്. അപ്പോൾ അതുവഴി തന്നെ നമുക്ക് കുട്ടികളെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു പ്രധാന ഉദ്ദേശവും അത് തന്നെയാണ്, നമ്മളുടെ വരും തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ളത്. മറ്റേത് അനുഷ്ഠാന കലകൾക്ക് എന്നതുപോലെ ചിന്തുപാട്ടിനും കേരളത്തിൽ പ്രചാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവാസികൾ ചിന്തുപാട്ടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു.